ഇത് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റോസ് ചെടിയാണ്. ഇതുമേ പൂമൊട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഈ ഫംഗസ് ബാധ വന്നിട്ടൊക്കെ കരിഞ്ഞു പോവായിരുന്നു. ഇപ്പം ഈ മരുന്ന് ഞാൻ അടിച്ചതിന് ശേഷമാണ് അത് പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു തുടങ്ങിയത്. ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പേ പെസ്റ്റിസൈഡ്സിൻ്റെ, അതായത് നമ്മുടെ ഈ പൂച്ചെടികൾക്ക് അതേപോലെ പച്ചക്കറികൾക്കൊക്കെ അതിന് വരുന്ന കീടങ്ങളുടെ ശല്യം, അതായത് വെള്ളീച്ച, അതേപോലെ ഈ ഇലചുരുട്ടിപ്പുഴു, ഈ ചൊറിയമ്പുഴു, ഒമരപ്പുഴു, അതേപോലെ പലതരത്തിലുള്ള ഫംഗസ് അസുഖങ്ങൾ, ഈ വക സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ജൈവ കീടനാശിനികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അത് പലരും, വളരെ മിക്കവാറും ആൾക്കാർ അത് ഉപയോഗിച്ചത് പ്രയോഗിച്ചിട്ട് വളരെ നല്ല സക്സസ്ഫുള്ളാണ്, വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം. ചില ആൾക്കാർ അത് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അത്രയ്ക്ക് സക്സസ് ആവുന്നില്ല. മാത്രമല്ല, ചില ആൾക്കാർക്ക് അത് ചില ചെടികൾക്ക്, ചില പച്ചക്കറികൾക്കും അതേപോലെ ചില പൂന്തോട്ടങ്ങളിലുള്ള ചില നമ്മളെ കാണാൻ ഭംഗിയുള്ള ചെടികൾക്കൊക്കെ ശരിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് പല ആൾക്കാരും പരാതി പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു മരുന്ന് ഈ കീടങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ചും വർഷക്കാലങ്ങളൊക്കെ ഈ പൂച്ചെടിയുടെ മുകളിൽ വരുന്ന ഈ ഒമരപ്പുഴു, അതായത് ചൊറിയമ്പുഴു എന്നൊക്കെ പറയുന്നത്, അതേപോലെ ഇലചുരുട്ടിപ്പുഴു, ഇങ്ങനത്തെ പുഴുക്കൾക്കൊക്കെ എന്താണ് ഫലപ്രദമായിട്ടുള്ള മരുന്ന് എന്നോട് പലരും നേരിട്ടും ഫോണിലൂടെയും കമൻ്റായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ പരീക്ഷിച്ച് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മരുന്ന്, ഒരു കീടനാശിനി, അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു സെക്കൻഡ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ കാണുന്ന മരുന്നാണ്, ഈ ഡപ്പയിൽ കാണുന്ന മരുന്നാണ്, ഇത് കെമിക്കലാണ്, അതായത് ഇത് ഓർഗാനിക്കൽ പെസ്റ്റിസൈഡ് അല്ല, ഇത് കെമിക്കൽ പെസ്റ്റിസൈഡാണ്. പക്ഷേ ഇത് വളരെ വീര്യം കുറഞ്ഞതാണ്. ഇതിൻ്റെ പേര് മാജിക്ക്, മാജിക്കാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കമ്പനി ട്രോപ്പിക്കൽ ആഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ മാജിക്ക് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പെസ്റ്റിസൈഡാണ്. എന്നാലോ വളരെ വീര്യം കുറഞ്ഞതുമാണ്, അതായത് വളരെ വില കുറവാണ്, ഏകദേശം ഒരു 58 റുപ്യ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. 60 റുപ്യയാണ്, അതായത് ഈ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അതേപോലെ ഈ ഫെർട്ടിലൈസറൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലാണ് ഇത് ലഭിക്കുന്നത്. നഴ്സറികളിൽ അതേപോലെ പെസ്റ്റിസൈഡൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലാണ് ഇത് കിട്ടുന്നത്. ഇതൊരു കെമിക്കൽ പെസ്റ്റിസൈഡ് ആവുകൊണ്ട് നമ്മൾ പച്ചക്കറിക്ക് സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതേപോലുള്ള നമ്മുടെ പൂന്തോട്ടങ്ങളിലുള്ള ഫ്ലവർ വിരിയുന്ന ചെടികൾക്ക്, അതേപോലെ തന്നെ മറ്റുള്ള കാണാൻ ഭംഗിയുള്ള ഇലയുള്ള ചെടികൾക്ക്, കണ്ടോ ഇത് പീസ് ലില്ലി, ഈ പീസ് ലില്ലി എൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ അവിടെ വിരിഞ്ഞു വന്നപ്പോൾ അതിന് ഈ ചൊറിയമ്പുഴുവിൻ്റെ ഒരു കേട് കാണാനാണ് അത് നാശമായി കാണുന്നത്. അതേപോലെ ഇത് ഈ റോസിൻ്റെ നല്ല ഫ്ലവറുകൾ ഇഷ്ടംപോലെ ഫ്ലവറിങ് ഉള്ള റോസാണ്, അതിൻ്റെ മൊട്ട് വരുന്ന സമയത്തന്നെ ചിലപ്പോൾ ഈ ഇതിനെ ഒരുതരം ഫംഗസ് കീടബാധ ഉണ്ടായിട്ട് ആ മൊട്ടൊന്നും വിരിയാതെ നാശമായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് അടിച്ചതിന് ശേഷം ഇതിൻ്റെ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഫ്ലവർ വന്നിട്ടുണ്ട്. അതേപോലെ ഇത് ലേഡി പാമ്പ്, ഈ ലേഡി പാമ്പ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടതാണ്. പക്ഷെ അത് വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഇലകളൊക്കെ കണ്ടോ, ആ ലീഫൊക്കെ വളരെയധികം ഇവ തിന്ന് നശിപ്പിക്കുന്നു. ഈ ചൊറിയമ്പുഴു ടൈപ്പ് ഒരു പുഴുവാണ്, അതൊരു ബ്ലാക്ക് കളറിൽ, അത് അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അതെല്ലാം ആ ഇലകളൊക്കെ രാവിലെ നോക്കുന്ന സമയത്ത് അതൊക്കെ തിന്ന് നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. ഇതാണ് ആ ചൊറിയമ്പുഴു, ഇത് ഫിലോട്ടറിൻ്റെ നിലമ്പിൽ കൂടെ തിന്ന് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ വില്ലൻ, ഇതിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ മാജിക്കിൻ്റെ ഈ പെസ്റ്റിസൈഡ് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗക്രമമാണ് ഇനി ഞാൻ പറയുന്നത്. ഇത് നമ്മൾ തുറന്നത് ഞാൻ നേരത്തെ മേടിച്ചിട്ട് ഉപയോഗിച്ച ഒരു ഡപ്പയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ml, അതല്ലെങ്കിൽ 3 ml, അതായത് കൂടിപ്പോകരുത്, കാരണം കുറച്ച് വീര്യം കെമിക്കലാവുകൊണ്ട്, കെമിക്കൽ പെസ്റ്റിസൈഡ് ആവുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ml നമ്മൾ അത് എടുത്താൽ മതി. 2-3 ml നമ്മൾ എടുത്തിട്ട് അത് ഒരു 3 ml മൂടിയാണിത്, അതിലേക്ക് നമ്മൾ ഫില്ലർ കൊണ്ട് ഒരു 3 ml എടുക്കുകയാണ്.
അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പൂവാതെ വളരെ കുറേശ്ശെ നമ്മൾ ഫില്ലർ കൊണ്ട് എടുത്തിട്ട് നമ്മൾ ആ അളവ് പാത്രത്തിലേക്ക് ആ മൂടിയിലേക്ക് ഒറ്റിച്ച് അത് നമ്മൾ ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ML അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഒരു പത പോലെ വരും. അത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് നന്നായി ആ പാത്രം നമ്മൾ ആ സ്പ്രേയർ അടച്ച് വെച്ച് അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ഡൈലൂട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഒരു വീര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മളത് പച്ചക്കറി പോലുള്ള സാധനങ്ങൾക്ക് അടിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ എൻ്റെ പീസ് ലില്ലി, ആ പീസ് ലില്ലിയുടെ ആലമ്പേ നമ്മൾ ആ ഒരു ചൊറിയമ്പുഴുവിൻ്റെ ശല്യമുള്ളത് കാരണം, അതേപോലെ ഇതിനൊരു ഫംഗസ് ശല്യമുള്ളത് കാരണം അതിന് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതേപോലെ ഇതിന് ഞാൻ നേരത്തെ അടിച്ചു കൊടുത്താണ്, അടിച്ചു കൊടുത്തതുകൊണ്ടാണ് അതിങ്ങനെ ഇപ്പം മുട്ടൊക്കെ നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. മുട്ടിന് വലിയ മറ്റേ കേടോ കാര്യങ്ങളൊന്നുമില്ല. മറ്റത് മുട്ട് വരുന്ന സമയത്തേക്ക് ഇത് ഒരു തരം ഫംഗസ് ബാധ വന്നിട്ട് കീടബാധ വന്നിട്ട് ആകാം മുട്ട തന്നെ ആകെ നശിച്ചു പോകുന്ന ഒരവസ്ഥയെത്തും. അത് പൂവ് വിരിയാത്ത ഒരവസ്ഥ. ഇപ്പോൾ പിന്നെ അത്യാവശ്യം ഇത് മരുന്നടിച്ചു കൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് പൂവുകൾ നന്നായിട്ട് വിരിയുന്നുണ്ട്. കണ്ട ഇത് ഒരു കുറച്ച് മുട്ട് തിന്ന ഒരു ഫ്ലവർ ഒരു പൂവ് വിരിഞ്ഞു വന്നതാണ്. അതിൻ്റെ ആ ഒരു പകുതി ഭാഗത്ത് അതിൻ്റെ കേടുണ്ട്. അതേപോലെ ഇത് എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ വൈനാണ്. അതിൻ്റെ മുകളിലൊരു എലപ്പേന്, എലപ്പേന് പറയുന്ന ഒരു തരം ചെറിയ ചെറിയ കീടങ്ങളാണത്. അതിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചു, അത് ഞാൻ കുറേ അടിച്ചു കൊടുത്ത് കുറേ പോയതാണ്. പക്ഷേ ഇപ്പോൾ ചില ഭാഗങ്ങളിൽ അത് പോയിട്ടില്ല. അത് ഒരു ഗ്രീൻ ലുക്കുള്ള പൊട്ടറ്റോ വൈന്, അതേപോലെ തന്നെ ഒരു തവിട്ട് നിറത്തിലുള്ള പൊട്ടറ്റോ വൈൻ. ഈ രണ്ട് വെറൈറ്റി ചെടികളാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ചില ഇലകൾക്കൊക്കെ ഒരു തരം ഇത് ഈ എലപ്പേൻ തിന്ന് അത് നശിപ്പിച്ച ഒരിലയാണ്. ഇതൊക്കെ ഈ ഇലച്ചെടി ആവുകൊണ്ട് കളർഫുള്ളായിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ചെടി ആവുകൊണ്ട് ഇത് ഇല മാത്രമാണ്, ഫ്ലവറിങ് ചെടിയല്ലത്. അതുകൊണ്ട് ആ ഇലകൾ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കാണാൻ ഭംഗി. അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഈ കീടങ്ങളും ഫംഗസൊക്കെ തിന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കാണാൻ വലിയൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തേതിനൊക്കെ നമ്മൾ ഈ ജൈവ കീടനാശിനി അടിക്കാം. പക്ഷേ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളത് ഈ കെമിക്കൽ കീടനാശിനി ആവുകൊണ്ട് അത് പൂന്തോട്ടത്തിൽ നമ്മൾ പുറത്ത് വളരുന്ന വീടിൻ്റെ പുറത്ത് വളരുന്ന ചെടികളാവുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കെമിക്കൽ പെസ്റ്റിസൈഡ് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയിൽ വളരെ ഭംഗിയിൽ അതിൻ്റെ ഇലകൾ നന്നായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ ചില ഇലകൾക്കാണ് ചില ഭാഗത്ത് അങ്ങനെ ഒരു തരം പേനിൻ്റെ കേട് വരുന്നത്. അത് നമ്മളിപ്പോൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ അത് മാറുന്നതാണ്. ഇതെൻ്റെ കോളിയസ് കളക്ഷനാണ്. ഈ കോളിയസ് കളക്ഷനും ഇതേപോലെ ഈ ഇലച്ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വരികയാണ്. മഴക്കാലം ആവുകൊണ്ടാണ് ഇത് ബുഷിയായിട്ട് നിൽക്കാത്തത്. ഇത് മഴ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്നതാണത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ഷോപ്പുകളിലും, അതായത് എല്ലാ നഴ്സറികളിലും, അതേപോലെ ഈ പെസ്റ്റിസൈഡ്സൊക്കെ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിളാണ്. മാജിക്ക് എന്ന് പറഞ്ഞാൽ അത് അവൈലബിളാണ്. 60 rupees 58 rupees ഇതിൻ്റെ വില. മറ്റുള്ള ജൈവവളങ്ങൾ, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ ഉപയോഗിച്ച് സക്സസ് ആവാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലാതെ പച്ചക്കറിക്കോ അതുപോലുള്ള മറ്റുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്കറികൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളിത് ഉപയോഗിക്കരുത്. അതേപോലെ വീട്ടിൻ്റെ ഉള്ളിലെ ഇൻഡോർ പ്ലാന്റ്സിനും നമ്മൾ ഉപയോഗിക്കേണ്ട. ഔട്ട്ഡോറിൽ സൂക്ഷിക്കുന്ന, ഔട്ട്ഡോറിൽ നമ്മൾ വെക്കുന്ന പൂന്തോട്ടങ്ങളിൽ വെക്കുന്ന ചെടികൾ, അതിൻ്റെ ഇല, പൂവുകൾ, അതിൻ്റെ മൊട്ടുകൾ, ഇതൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഈ വക ജീവികൾക്ക്, ഈ വക കീടങ്ങൾക്കാണ് നമ്മളിത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, കെമിക്കലാണ് അത്, വീര്യം കുറഞ്ഞ കെമിക്കലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതേപോലെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.